ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂസ്. അത് ഇത്തവണ നമ്മൾ ഒരു തെലുങ്ക് മൂവി കുറിച്ച് വെച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം, തമ്പിലെല്ലാം ശ്രദ്ധിച്ച് കാണും. ഈ ചിത്രം നിങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ മുമ്പ് കണ്ടിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ എത്തിയെന്ന് തോന്നി. എന്തായാലും മൂവിയുടെ പേര് മിസ് ഷെട്ടി, പൊളിഷെട്ടി എന്നാണ് മൂവിയുടെ പേര്. മൂവിയെക്കുറിച്ച് കാശ് നോക്കിയാൽ അനുഷ്ക ഷെട്ടിയാണ് പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ചിത്രമാണെന്ന് വേണമെങ്കിൽ സംസാരിക്കാൻ സാധിക്കും. കാരണം മാത്രമേ ക്വാളിറ്റി വൈസും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു കഥ തന്നെയാണ് ഇതിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്റ്റോറി ലൈനിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ലണ്ടനിലാണ് കഥ ആരംഭിക്കുന്നത്. നമ്മുടെ ഒരു നായിക കഥാപാത്രം എന്നൊരു നായിക കഥാപാത്രം ഒരു ഷെഫാണ്, അതായത് ഒരു മാസ്റ്റർ ഷെഫ് എന്നൊക്കെ പറയാൻ സാധിക്കും. വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വ്യക്തി നമ്മുടെ അനുഷ്കയോട് പറയുന്നുണ്ട് കല്യാണം കഴിക്കുന്നത്. അനുഷ്ക വിവാഹത്തോടും ഇപ്പോൾ തന്നെ ലവിനോടും താല്പര്യം അത് വ്യക്തിയാണ്, കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ്. ആ ഒരു ദിവസം അനുഷ്കയുടെ ലൈഫിൽ പ്രധാന ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. അതിനുശേഷം അവർ ഒരു കൂടെ ഒരു കുട്ടി ഇല്ലെങ്കിലും അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ഒരു കുട്ടി വേണം തീരുമാനിക്കുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളതും. അതിനിടയ്ക്ക് നമ്മൾ കഥാനായകൻ വരുന്നുണ്ട്. കഥാനായകൻ ഒരു സ്റ്റാൻഡപ്പ് ഒരു കോമഡിമാനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും അച്ഛനും അച്ഛൻ മകൻ അമ്മയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മിസ് ഷെട്ടി, പൊളിഷെട്ടിക്ക് എന്ന് പറയുന്ന കാര്യത്തിൽ. കാരണം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു ബാലൻസ് സ്കോറാണ്, അത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പശ്ചാത്തല സംഗീതം അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ മലയാളമാണ് കണ്ടിൽ പോലും ഡബ്ബിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് വശങ്ങളാണ് എനിക്ക് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എടുത്ത് പറയാൻ സാധിക്കുന്നത് പ്രകടനത്തിലുപരി അതിൻ്റെ ബാരനിൽ വരുന്ന പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു ബാലൻസ് സ്കോറുകളാണ്. അത് നല്ല രീതിയിൽ തന്നെ അവർ പരിശ്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇപ്പോഴും ഇത് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ബാലൻസ് സ്കോറുകളും ഇപ്പോഴും മനസ്സിലുണ്ട്. കാരണം അവസാനമായി ഇമോഷണലായിട്ട് ഭാഗം എത്തുന്ന ഭാഗങ്ങളൊക്കെ സീൻസും കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യണം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. കാരണം മിസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ മിസ് ഷെട്ടി, പൊളിഷെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ റിവ്യൂമായിട്ട് വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് ഇതാണ് ലഭ്യമാണ്. പല പല ലാംഗ്വേജിലും കാണാത്തതുകൊണ്ടൊന്ന് കണ്ടു നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പടം തന്നെ ഒരിക്കലും സമനഷ്ടമാകില്ല. അവിടെ എനിക്ക് നെഗറ്റീവായി തോന്നിയിട്ടുള്ള ചില ഭാഗത്ത് എന്താ പറയുക, ഭയങ്കര ലെങ്ത്തായി കൂടി പടത്തിൻ്റെ ഭയങ്കര ഡ്യൂറേഷൻ വളരെ കൂടുതൽ പോയി തോന്നി. വരെ ഇടച്ചിൽ ചില ഭാഗത്തൊക്കെ അനുഭവപ്പെട്ടത് മാത്രമാണ്. ചില സീൻസിൽ മാത്രം ആ സീൻസ് വേണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്തിനാണ് ആ സീൻസ് എന്ന് തോന്നിയിരുന്നു. കാരണം ഈ റിപ്പീറ്റ് അടിച്ച് വരുന്ന പല പല ഭാഗങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. കാരണം ഒരു ചിലപ്പോൾ അത്ര ഇമോഷണലായിട്ട് കണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു നായകയുടെ കൺസെപ്റ്റിനനുസരിച്ച് നായകൻ എത്തും, അല്ലെങ്കിൽ നായകൻ്റെ ചില ചില ഭാഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് ഈ കഥാപാത്രം ചില കഥാപാത്രം തോന്നാൻ മനസ്സിൽ കയറുന്നില്ല. പക്ഷേ പ്രകടന കാര്യത്തിൽ നോക്കാൻ കുറേ കാലത്തിന് ശേഷം അനുഷ്കയുടെ ഒരു തിരിച്ചറിവ് തന്നെയാണ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അനുഷ്ക നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ച വെച്ചു. കാരണം അവസാനത്തെ ഇമോഷണൽസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ മിസ് ഷെട്ടി, പൊളിഷെട്ടി എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ഇപ്പം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തിലുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഇത്ര ലഭ്യമാണെന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും പുതിയ ഒരു ആയിട്ട് നിങ്ങൾക്ക് അതിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.